നമസ്കാരം. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നത് പൂർണ്ണമായും നിരോധിച്ച താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനിൽ നിന്നും മറ്റ് മതന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾ, സിഖുകാർ, ക്രിസ്ത്യാനികൾ എന്നിവർ ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഒഴിഞ്ഞു പോയിരിക്കുന്നു. അഫ്ഗാനിസ്ഥാൻ തലസ്ഥാനമായ കാബൂളിലെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലുണ്ടായ ചാവേർ ആക്രമണത്തിൽ 53 പേർ കൊല്ലപ്പെടുകയും 30 പേർക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല. വിദ്യാർത്ഥികൾക്കിടയിൽ വെച്ച് ചാവേർ പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്ന് റിപ്പോർട്ടുകളിൽ പറഞ്ഞു. സുരക്ഷാ സംഘങ്ങൾ സ്ഥലത്തെത്തിയിട്ടുണ്ടെന്നും ആളപായം സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് പുറത്തുവിടുമെന്നും ആഭ്യന്തര മന്ത്രാലയ വക്താവ് അബ്ദുൾ ജാഫർ ഠാക്കൂർ അറിയിച്ചിരുന്നു. ഹസാര ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഈ മേഖലയിൽ താമസിക്കുന്നവരിൽ അധികവും. അഫ്ഗാനിസ്ഥാനിൽ ഇനി അവശേഷിച്ചിട്ടുള്ളത് വെറും മുസ്ലിങ്ങൾ മാത്രമാണ്. ആ മുസ്ലിങ്ങൾക്കുള്ളിലെ 3 സ്ഥാനത്ത് വരുന്ന ന്യൂനപക്ഷ വിഭാഗമായ ഹസാരകൾ, അവർക്ക് മുൻതൂക്കമുള്ള പടിഞ്ഞാറൻ പ്രവശ്യയിൽ ആൺകുട്ടികളോടൊപ്പം തന്നെ പെൺകുട്ടികൾക്കും തുടർന്നും വിദ്യാഭ്യാസം നൽകി വന്നതിൻ്റെ പ്രതികാരമായാണ് ഒരു സ്വകാര്യ കോളേജിന് നേരെ ചാവേർ ആക്രമണം ഉണ്ടായത്. ചാവേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 53 പേരിൽ 46 പേരും പെൺകുട്ടികളാണെന്നത് ആയിരുന്നു ചാവേറിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് വ്യക്തമാക്കി തരുന്നുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലുള്ള 100-ൽ വരുന്ന ആൾക്കാരുടെ സംഖ്യയും ആശങ്കയുണർത്തുന്നതാണ്. ഇറാനിൽ ഹിജാബിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുന്ന മുസ്ലിം സ്ത്രീകൾക്ക് അനുകൂലമായി സ്വന്തം തൂലിക ചലിപ്പിക്കാൻ സമയം കണ്ടെത്താനാകാതെ പോയ കേരളത്തിലെ പ്രബുദ്ധ വൃദ്ധ സഞ്ജയം കുഴിമന്തിക്കകത്തെ കുഴിയും മാന്തി ഒരു ദിവസം മുഴുവനും ചെലവഴിച്ചതും നാം കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ആ കുഴിതോണ്ടികൾ ഇറാനിൽ നിന്നുള്ള ഉള്ളുലേക്കുന്ന വാർത്തകളെപ്പോലെ അഫ്ഗാനിൽ നിന്നുമുള്ള ഈ സ്ത്രീവിരുദ്ധ വാർത്തയെയും ബോധപൂർവം തമസ്കരിക്കുകയേയുള്ളൂ. ലോകം മുഴുവൻ അന്യമതസ്ഥരെയും സ്വമതസ്ഥരായ സ്ത്രീകളെയും ക്രൂരമായി വേട്ടയാടുന്നവർ ഇപ്പോഴും അവരെ സ്വയം വിശേഷിപ്പിക്കുന്നത് ഇര എന്നാണല്ലോ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.